അട്ടപ്പാടി മണ്ണാർക്കാട് ചുരത്തിലെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. 9 വളവിൽ റോഡിലേക്ക് വീണ വലിയ പാറകൾ നീക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ചുരത്തിൽ പലയിടത്തും മല ഇടിഞ്ഞിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചുരം 9 വളവിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മണ്ണർക്കാട് അട്ടപ്പാടി ചുരത്തിലെ 9 വളവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് വലിയ രീതിയിൽ പാറ നിലത്ത് പതിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇത് പുറച്ചോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ വൻ പാറകൾ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, വൻ പാറകൾ നിലത്തേക്ക് പതിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഏതാണ്ട് ഭാഗികമായി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഏറെ നേരം ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ വാഹന ഗതാഗതം ഭാഗികമായി മണർക്കാട് ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ അട്ടപ്പാടിയിലേക്കും കടത്തിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. കനത്ത മഴയാണ് ഈ മേഖലയിൽ ഇന്നലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ മലയിടിച്ചിലിനുള്ള സാധ്യത ഇനിയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നൽകുന്ന നിർദ്ദേശം. ഇതേ തുടർന്ന് വലിയ ജാഗ്രതയാണ് ഈ മലയോര മേഖലയിൽ പുലർത്തുന്നത്. സൈലന്റ് വാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. ജില്ലയിൽ എമ്പാടും അതീവ ജാഗ്രതയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുലർത്തുന്നത്. പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിവിശേഷമുണ്ട്. പലപ്പോഴും ഈ ഭാരതപ്പുഴയുടെ കൈവഴികളായിട്ടുള്ള വിവിധ പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുകയാണ്. കാഞ്ഞിരപ്പുഴ, മംഗലം, അതോടൊപ്പം തന്നെ പറമ്പിക്കുളം, തൂണക്കടവ് അടക്കമുള്ള, പോത്തുണ്ടി അടക്കമുള്ള ഡാമുകളെല്ലാം തന്നെ തുറന്നു വിട്ടിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ജാഗ്രതയാണ് പുലർത്തുന്നത്. ഈ കാഞ്ഞിരപ്പുഴ മേഖലയിൽ ആദിവാസി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്നും ഒഴിപ്പിച്ച് മറ്റ് ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്തായാലും ഈ അട്ടപ്പാടിയിലേക്ക് കയറി വരുന്ന വഴിയിൽ വിവിധയിടങ്ങളിലെല്ലാം തന്നെ മലയിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഗുരുതരമായി ബാധിച്ചിട്ടുള്ളത് ഈ വളവിലാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, ഇവിടുത്തെ ഈ റോഡിലേക്കുള്ള വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ സജീവമായിട്ടുണ്ട്. ആ തരത്തിൽ വലിയ രീതിയിൽ വെള്ളത്തിന്റെ ആധിക്യം ഈ റോഡിൽ എല്ലാം ഉണ്ട്. റോഡ് പൊതുവെ തകർന്ന റോഡാണ്. ഈ റോഡിൽ ഇപ്പോഴും ആ തരത്തിൽ തന്നെ ഇപ്പോൾ വീണ്ടും കൂടുതൽ തകരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ജില്ലയിൽ കൽപ്പാത്തി അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യമുണ്ട്. രഞ്ജിത്താർ പാപ്പിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24, പാലക്കാട്.